കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് ഈ പകൽക്കാലം മഹത്വമുണ്ടാകട്ടെ. ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നിരിക്കുന്ന ദൈവജനം ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. വളരെ തിരക്കേറിയ ഒരു ആരാധനയുടെ ആരംഭഭാഗത്താണ് നമ്മൾ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നത്. അധികമായി മുഖവരകളെ പറയുവാൻ ആഗ്രഹിക്കുന്ന മനസ്സിലാക്കുന്നത് പോലെ ആരാധനയ്ക്ക് ശേഷം നമ്മുടെ AGM ആലയത്തിൽ വെച്ച് നടക്കുന്നല്ലോ. അതിൻ്റെ ഒത്തിരി ക്രമീകരണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ വായിച്ച സംഘത്തിലേക്ക് കടന്നു വന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് ദൈവസേനിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. അതിനു മുന്നമേ ഒരു പ്രാർത്ഥനാ വിഷയം ദൈവസന്നിധിയിൽ ഉറപ്പിക്കട്ടെ. നമ്മുടെ ലോകദൈവസേവയിലെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ജോർജ് തോമസ്, തൻ്റെ മകൻ നമുക്കറിയാം പല ആവർത്തിയോടെ കടന്നു വന്നിട്ടുള്ള ഇപ്പോൾ അമേരിക്കയിലായിരിക്കുന്ന പാസ്റ്റർ സിബി തോമസ്, തൻ്റെ വൈഫ് ഷീല, തനിക്ക് ഒരു ക്ലോട്ട് തൻ്റെ ബ്രെയിനിലുണ്ടായി. ദൈവസഭയുടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രിയ സഹോദരിയെ കർത്താവ് പൂർണ്ണമായി വിടുവിക്കട്ടെ. അധിക വിശദീകരണങ്ങൾ കർത്താവിൻ്റെ ദാസൻ പിറകാല തരും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ശരീരം കൊണ്ട് ദൂരെയാണെങ്കിലും നമ്മളിൽ പലരും ആ സഹോദരിയെ കണ്ടിട്ടില്ല എങ്കിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെയും അവിടെയും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ നാം അത് അനുഭവിച്ചറിഞ്ഞതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തോട് കർത്താവ് കരുണ കാണിക്കട്ടെ. ആ പ്രിയ സഹോദരിയെ കർത്താവ് വിടുവിക്കട്ടെ. സ്തോത്രം. 125 സങ്കീർത്തനമാണ് ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായിട്ട് വായിക്കുവടയായി തീർന്നത്. അധിക വിശദീകരണത്തിലേക്ക് പോകുവാൻ സമയമില്ല. 120-135 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ആരോഹണ ഗീതമെന്ന് കാണുവാൻ കഴിയുന്നു. നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം എപ്പോഴും ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും നമ്മളെ ഉത്സാഹത്തിലേക്ക് നയിക്കുന്ന, നമ്മളെ ഒരു ഉന്മേഷത്തിലേക്ക് നയിക്കുന്ന ഹല്ലേലൂയ വാക്കുകളാണ് ഓരോ സങ്കീർത്തനത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ 5 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമുക്ക് പരിചിതമായ ഏറെയും വാക്കുകൾ മനഃപ്പാഠമായ വാക്യമാണ് ഈ 125 സങ്കീർത്തനം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ സങ്കീർത്തന 3 പ്രധാന വിഷയങ്ങളാണ് ഹല്ലേലൂയ കൈകാര്യം ചെയ്യുന്നത്. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ സുരക്ഷിതത്വമാണ് ആരംഭവാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 1-2 വാക്യങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി ചേർത്തിരിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാത്തവനായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാത്തവനായിരിക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ കുലുക്കാൻ സാധിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. ഇന്നലകളിൽ ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒട്ടനവധി ജീവിത സാഹചര്യങ്ങൾ കുലുങ്ങിപ്പോകുന്നത് വന്നിട്ട് വീഴാതെ നിന്നത്, കുലുങ്ങാതെ നിന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ ആശ്രയം ഹല്ലേലൂയ കുലുങ്ങാത്തമില്ലായിരുന്നത് കൊണ്ടാ. ഇന്ന് പകൽക്കാലവും ദൈവസന്നിധി കടന്നു ദൈവമക്കളെ, ഹല്ലേലൂയ, അകത്തു നിന്ന് ആത്മാവിൽ പറ, ഞാൻ എൻ്റെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവനായതുകൊണ്ട് എന്തെല്ലാം ശക്തികളെതിരായി ഉയർന്നു നിന്നാലും ഒരു ഭക്തനെ കുലുക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഈ ലോകത്തിൽ ഇല്ല എന്ന് ഉറപ്പുള്ള ദൈവമക്കളെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സംഗീതക്കാരൻ പറയാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവൻ അവൻ കുലുങ്ങാത്തവനായിരിക്കും. ഹല്ലേലൂയ. കുലുക്കാനൊക്കെ ആര് ശ്രമിച്ചാലും എത്ര പേർ ശ്രമിച്ചാലും ആശ്രയം യേശുവിലാണോ, ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സാന്നിധ്യം ഒരു കൂടെ ഇരിക്കും. 16 സംഘത്തിലെ 8 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 16 സംഘത്തിന് 8 വാക്യം വായിച്ചാട്ടെ. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോലെ. എന്തുകൊണ്ടാ കുലുങ്ങാത്തത്? കാരണം എപ്പോഴും എൻ്റെ മുമ്പിൽ ആരുണ്ട്? യഹോവയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ ദൈവത്തെയാണ്. എൻ്റെ ശത്രു എൻ്റെ മുമ്പിൽ നിൽക്കുന്നതല്ല കാണുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം കഴിഞ്ഞേ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ശത്രുവിനെ ഞാൻ കാണുന്നുള്ളൂ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ ദൈവത്തെ കാണുന്ന, തിരിച്ചറിയുന്ന ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നു.
ദൈവമക്കളെ ഇന്നലകളിൽ പിശാചി നമ്മെ വീഴ്ത്തുവാൻ നമ്മെ പരാജയപ്പെടുത്താൻ നിന്നപ്പോൾ മതിലായി കർത്താവ് നിന്നതുകൊണ്ടാണ് നാം നിൽക്കുന്നതെന്ന് ഓർമ്മയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സമയത്തിൻ്റെ പരിമിതിയുണ്ടല്ലോ, വിശദീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. സംഗീതകാരൻ പറയുന്നു, ഞാനേ ഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. പത്രോസിൻ്റെ ലേഖനം ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം 6-7-8 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ അവൻ്റെ വചനത്തെ സ്തോത്ര ഹല്ലേലൂയ മുഴുവൻ വായിക്കാൻ സമയമില്ലല്ലോ. ഞാൻ അവൻ്റെ വചനത്തെ 8-ാമത്തെ വാക്യം കാണിച്ചാട്ടെ, അവർ വചനമനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നു. അപ്പോൾ ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം മുറുകെ പിടിച്ചോണം, വചനം മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. വേറെ ഏത് പ്രമാണം മുറുകെ പിടിച്ചാലും നമ്മൾ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പ്രമാണത്തെ മുറുകെ പിടിക്കുന്നവൻ ഇടറിപ്പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത നമ്മൾ കാണുവാൻ കഴിയുന്നു സദൃശവാക്യം 10:30 വാക്യം ഇങ്ങനെ വായിക്കുന്നു, നീതിമാൻ ഒരിടത്തും, ഹല്ലേലൂയ, ഒരിടത്തും ഒരു നാളും നീതിമാൻ കുലുങ്ങി പോകത്തില്ല. സ്തോത്രം. ഒന്ന്, യഹോവയിൽ ആശ്രയിക്കുന്ന കുലുങ്ങി പോകത്തില്ല, ദൈവത്തെ തന്നെ മുമ്പിൽ വെച്ചിരിക്കുന്ന കുലുങ്ങി പോകത്തില്ല, ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ കുലുങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. നീ നീതിമാനാണോ ഒരു നാളും കുലുങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. കൊരിന്ത്യർ എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം 58-ാമത്തെ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, നിങ്ങൾ കുലുങ്ങാത്തവരായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ പ്രത്യേക ആഴ്ചയിൽ സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് വിശദീകരിക്കാത്തത്. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഇളകുന്നവരെ, ഹല്ലേലൂയ, കർത്താവിന് ആവശ്യമില്ല. ഇളക്കത്തിലും ഉറച്ചു നിൽക്കാൻ കഴിയുന്നവരെയാണ് ഇന്ന് പകൽ ഈ സ്വർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രതിസന്ധികൾ ഉയർന്നു വന്നാലും തിരമാല മുക്കിക്കളയുവാൻ തക്ക വേണം. എത്ര അടിച്ചു കയറിയാലും പടകിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടെ തുഴയറിയുന്നവരെയാണ് യേശുവിനെ മുറുകെ പിടിച്ച് യാത്ര ചെയ്യുന്ന എല്ലാ ഭക്തരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 1-ാമത്തെ വിഷയം സംഗീതകാരൻ പറയുന്നു, ഹല്ലേലൂയ, ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ സുരക്ഷിതത്വം, ഹല്ലേലൂയ, അത് കർത്താവിന്റെ കരത്തിൽ ഭദ്രമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകലൊക്കെ അതിനകത്തിരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ശാരീരിക പ്രയാസങ്ങൾ ഭാരപ്പെടുന്നവരാണോ, നീ അതിൽ തീർന്നു പോകത്തില്ല, നീ അതിൽ പതറിപ്പോകത്തില്ല. നിന്റെ സുരക്ഷിതത്വം കർത്താവിൻ്റെ കയ്യിലാണ്. ഹല്ലേലൂയ. ജോലി മേഖലയിൽ, ഹല്ലേലൂയ, പ്രതിസന്ധി അനുഭവിക്കുന്നവരാണോ ഇന്ന് പകൽക്കാലം എന്താകുമെന്നുള്ള ഭാരത്തോടെയാണോ ആലയത്തിലിരിക്കുന്നത്? ഹല്ലേ പ്രിയ ദൈവമേ, നീ വിഷമിച്ചു പോകണ്ട, നീ ഭാരപ്പെട്ടിരിക്കണ്ട, നിന്റെ സുരക്ഷിതത്വം അപ്പൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. ഹല്ലേലൂയ. പ്രൊജക്ട് തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാതിലുകൾ അടയട്ടെ. അടഞ്ഞ വാതിലുകൾക്ക് നടുവിലും പുതിയ തുറക്കുവാൻ കഴിവുള്ള കർത്താവിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. 2-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, നമ്മൾ കുലുങ്ങാത്തതിൻ്റെ കാരണം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ കുലുങ്ങാത്തതിൻ്റെ കാരണം സംഗീതകാരൻ പറയുന്നു, യഹോവ എൻ്റെ, 2-ാമത്തെ വാക്യത്തിൽ, ഹല്ലേലൂയ, പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ തൻ്റെ ജനത്തെ ചുറ്റിപ്പരിപാലിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ചുറ്റിപ്പരിപാലിക്കുന്ന, നമുക്കറിയാം സങ്കീർത്തനം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, 3-ാമത്തെ സങ്കീർത്തനം, ഹല്ലേലൂയ, 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, വായിച്ചാട്ടെ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും. സ്തോത്രം. മതി. ഹല്ലേലൂയ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. ഹല്ലേലൂയ. നമ്മൾ പാടൂലോ, മുമ്പിലും പിമ്പിലും കാവലായി നിന്ന് നീ. ഓ, നമ്മൾ അതൊക്കെ പാടിട്ടത്ര നാളെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ചുറ്റിലും പരിചയായി
നിൽക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കേവലം മുമ്പിൽ മാത്രമല്ല, പിമ്പിൽ മാത്രമല്ല, ഈ ഇടതുഭാഗത്തും വലതുഭാഗത്തും മാത്രമല്ല, ചുറ്റിലും മുകളിലും ഏതോ ഒരിടത്തുനിന്നും ഒരു ഭക്തൻ ഒരു പ്രതിസന്ധി കടന്നു വരാതെ, ഒരു പ്രയാസം കടന്നു വരാതെ, ശത്രു നമ്മെ വീഴ്ത്തിക്കളയാതെ, പരിചയായി ഇറങ്ങി നിന്ന് നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 34:7 നമ്മളിങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. 34 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും. ഹല്ലേലൂയ. കുലുങ്ങാത്തതിൻ്റെ കാരണം നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതലോ നാം ഒരു ഉപവാസ വീരനോ ആയതുകൊണ്ടല്ല, യഹോവയുടെ ദൂതൻ ഹല്ലേലൂയ നമ്മുടെ പാളയത്തിന് ചുറ്റും ഇറങ്ങി കാവലായി നിന്നത് കൊണ്ടാണെന്ന് ഉറപ്പുള്ള ദൈവജനം ഇന്ന് പകൽക്കാലം കർത്താവിന് സ്തോത്രം ചെയ്യാതിരിക്കില്ലേ? ഹല്ലേലൂയ. ചുറ്റും പരിചയമായി ഇറങ്ങി വരുന്ന, ചുറ്റും പാളയമായി ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേ. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ മാത്രം ചാരി നിൽക്കുന്ന ഒരു ഭക്തനെ ഹല്ലേലൂയ വീഴാതെ നിർത്തുവാൻ, കുലുങ്ങാതെ നിർത്തുവാൻ ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. നാം പദ്ധതി ഒരുക്കണ്ട, കർത്താവിൻ്റെ കയ്യിൽ പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. അത് അകക്കണ്ണ് തുറന്ന് അതിൽ വിശ്വസിച്ച് ആശ്രയിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. രാജാക്കന്മാർക്ക് എഴുതിയ പുസ്തകം വായിക്കേണ്ട കേട്ടോ. രണ്ട് രാജാക്കന്മാർ അല്ലേ നമുക്കറിയാവുന്ന ചരിത്രമല്ലേ. 6 നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ശത്രുപാളയത്തിൽ ആലോചിക്കുന്നത് പോലും ഹല്ലേലൂയ ഇസ്രയേലിൻ്റെ പാളയത്തിൽ അറിയുന്ന ഒരു അനുഭവം വന്നപ്പോൾ രാജാവ് ചോദിക്കുന്നുണ്ട്, ആരാണ് ഒറ്റുകാരൻ? ഞാൻ എൻ്റെ ഹല്ലേ കിടക്കയിൽ പറയുന്ന കാര്യങ്ങൾ പോലും അപ്പുറത്ത് എങ്ങനെയാണ് എത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരുത്തനുണ്ട്. സ്തോത്രം. അവിടെ ഒരു പ്രവാചകനുണ്ട്. ഹല്ലേലൂയ. നീ ഇവിടെ ഹല്ലേലൂയ കിടക്കുമേൽ നിന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും സ്വർഗത്തിലെ ദൈവവിനെ വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആ ഭാഗം 8:6 വാക്യം തൊട്ട് വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ പ്രവാചകനൊരു ശിഷ്യനുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ പ്രവാചകന്റെ അത്ര വളർച്ച അവന് വന്നിട്ടില്ല. ഹല്ലേലൂയ. ആരാം സൈന്യം ഇങ്ങനെ ഹല്ലേലൂയ ഈ മല ഇങ്ങനെ ചുറ്റി കയറി വരുന്നത് ആര് കണ്ടെന്നറിയാമോ? പ്രവാചക ശിഷ്യൻ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഭയപ്പെട്ട് ഭയം പറഞ്ഞു, അയ്യോ നമുക്കിനി അധികം നിൽക്കാൻ കഴിയത്തില്ല, നമ്മൾ പിടിക്കപ്പെടുവാൻ പോകുകയാണ് എന്നിങ്ങനെ പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ 17 വാക്യം എന്ന് കാണിച്ചേ. 17 വാക്യത്തിൽ പ്രവാചകൻ പറയുന്നത്, പ്രവാചകന്റെ പ്രാർത്ഥന, പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാലിക്കാരൻ്റെ കണ്ണു തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്ന മനോഹരമായ കാഴ്ച അവൻ കണ്ടു. ഇന്ന് പകൽക്കാലം കേൾക്കും ദൈവജനമേ, പ്രാർത്ഥിക്ക്, കർത്താവേ എൻ്റെ അകക്കണ്ണു തുറക്കണമേ, എൻ്റെ അകക്കണ്ണു തുറക്കണമേ. എൻ്റെ ചുറ്റിനും എതിർന്ന് നിൽക്കുന്ന പ്രതിസന്ധിയെ നോക്കി ഭയചകിതനായി പിന്നോട്ട് മാറുകയല്ല, എനിക്കായി ഇറങ്ങി വരുന്ന സ്വർഗത്തിലെ രഥങ്ങളെ കാണുന്ന, അഗ്നിമയമായ രഥങ്ങളെ കാണുന്ന ആത്മികന്മാരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ശക്തിക്ക് നിന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല, ഒരു രോഗത്തിന് നിന്നെ അടിമയാക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഭാരത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാൽ വിളിച്ചു പറയട്ടെ, ഒരു പ്രതിസന്ധി നിന്നെ തകർത്ത് കളയത്തില്ല, ഒരു വെള്ളത്തിന് നിന്നെ മുക്കിക്കൊള്ളാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം അഗ്നിമയമായ രഥമായി ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ പദ്ധതി ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഉടരവന ഹസ്തുലാരവ ജീവന സന്തവ സൈതമനഹസ്തുലാരവ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന്, ദൈവത്തിൻ്റെ ആശ്രയം വെക്കുന്ന ഭക്തന്റെ സുരക്ഷിതത്വം കർത്താവിൻ്റെ ഉത്തരവാദിത്വം. നമ്മളിവിടെ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നതുകൊണ്ടോ, എല്ലാ ദിവസം ജിമ്മിൽ പോകുന്നതുകൊണ്ടോ, ഡയറ്റ് പ്ലാൻ ചെയ്തതുകൊണ്ടോ ഒന്നും നമ്മുടെ സുരക്ഷിതത്വം നമുക്ക് ലഭിക്കത്തില്ല. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാൻ എത്ര പേര് തയ്യാറാകും? കർത്താവിൽ ആശ്രയിക്കാൻ എത്ര പേര് തയ്യാറാകും? കേവലം പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങിപ്പോകില്ലേ, സംസാരത്തിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. ഇന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന സകലരും നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയം എന്ത് തന്നെയാണെങ്കിലും എല്ലാ മുൻവിധികളെയും മാറ്റിവെച്ച് കർത്താവിൽ നിന്ന് പകൽക്കാലം ആശ്രയിക്കുക. ഹല്ലേലൂയ.
125 സംഘത്തിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് സുരക്ഷിതമായൊരു അവകാശം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആർക്കും എടുക്കുവാൻ കഴിയാത്ത, ആർക്കും അപഹരിക്കുവാൻ കഴിയാത്ത ഒരവകാശം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. 16:5 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ അവകാശത്തിൻ്റെ പാനപാത്രത്തിൻ്റെ പങ്ക് യഹോവയാകുന്നു, യഹോവയുടെ കയ്യിലിരിക്കുന്ന എൻ്റെ പങ്കിനെ പിടിച്ചു പറിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അല്ലേലൂയ. കാരണം മനുഷ്യനല്ല എൻ്റെ അവകാശത്തിൻ്റെ പങ്ക്, യഹോവയാണ് എൻ്റെ അവകാശത്തിൻ്റെ പങ്ക്. അല്ലേലൂയ. മനുഷ്യൻ തരുന്ന അവകാശത്തിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, എൻ്റെ ദൈവം എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അവകാശത്തിലാണ് എൻ്റെ ശ്രദ്ധ. അല്ലേലൂയ, അല്ലേലൂയ. ഭക്തന്മാർക്ക് വേണ്ടി ചിലത് കർത്താവ് സംഗ്രഹിച്ചു വച്ചിട്ടുണ്ട്. തക്ക സമയത്ത് അത് തുറക്കും. ഒരു വർഷം മരുഭൂമിയിൽ അല്ലെ തുറക്കപ്പെട്ട ഉറവ് പോലെ, പ്രവാചകന് വേണ്ടി കരുതിയ കലത്തിലെ മാവ് പോലെ, അല്ലെ തക്ക സമയത്ത് ദൈവം കരുതും. ഹല്ലേലൂയ. ആ കരുതലിൽ ഉറപ്പുള്ള ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുക. മൂന്നാമത്തെ ചിന്ത, സമയമില്ലല്ലോ, മൂന്നാമത്തെ ചിന്ത, ഹല്ലേലൂയ. 2-3 മിനിറ്റോളം ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് സുരക്ഷിതമായൊരു ഭാവിയുണ്ട്. നമ്മുടെ വലിയ കൺസേണാണ് ഭാവിയെക്കുറിച്ച്. കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? നമ്മുടെ കുഞ്ഞുങ്ങൾ 4-5 കുഞ്ഞുങ്ങൾ ഇന്നലെ ഫെയർവെൽ ഹല്ല അവർക്ക് നമ്മൾ കൊടുത്തു. മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട്, കർത്താവ് ഇവരുടെ ഭാവി എന്താകും. ഹല്ലേലൂയ. ലോകത്തിലെ സംഭവങ്ങൾ ഒക്കെ കാണുമ്പോൾ ഹല്ലേലൂയ ഭാവിയുണ്ട്. അല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ വചനത്തിൽ നിൽക്കുമോ? ഇവരെ നമ്മളെ വിട്ടു പോവല്ലേ, അപ്പനമ്മയൊക്കെ വിട്ടു പോവല്ലേ, എന്തായിത്തീരും ഭാവിയെന്ന് ആശങ്കയുണ്ട്. ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട് ഭാവി കർത്താവിൻ്റെ കരുത്തിലാ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ കണക്ക് കൂട്ടുന്ന കണക്ക് കൂട്ടലുകളും നമ്മൾ വരയ്ക്കുന്ന വരകളും നമ്മുടെ ബൗണ്ടറികളും ഒന്നുമല്ല, കർത്താവിൽ ആശ്രയിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ആവശ്യത്തിലും അധികം പണം നമ്മുടെ കാണുമായിരിക്കാം, പണത്തിന് നിന്റെ ഭാവിയെ നിശ്ചയിക്കുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ നിന്റെ കഴിവുകൾക്ക് നിന്റെ ഭാവിയെ നിശ്ചയിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം അല്ല ദൈവത്തിൽ ഭാവിയെ ഏൽപ്പിക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. യഥാർത്ഥമായി പറഞ്ഞാൽ, സത്യസന്ധമായി വചനത്തിൽ നിന്ന് പറഞ്ഞാൽ, ഒരു ഭക്തന്റെ ഭാവി എവിടെയാ ദൈവമക്കളെ? ഒരു ഭക്തന്റെ ഭാവി എവിടെയാ? ശൂന്യതയിലാണല്ലോ ഇപ്പം മിണ്ടുന്ന എല്ലാവരും. ഒരു ഭക്തന്റെ ഭാവി എവിടെയാ? ഒരു ഭക്തന്റെ ഭാവി നിത്യതയാണ്. ഹല്ലേലൂയ. എന്താറിയാ, നമ്മൾ പാടുമല്ലോ, കർത്താവുദാൻ, ഓ കർത്താവുദാൻ ഗംഭീരനാഥത്തോടും. എവിടെ ഈ വാക്ക് എഴുതിയിരിക്കുന്നേ അറിയാവുന്നൊരു 1 Thessalonians 4:16 വായിച്ചു വരുമ്പോ, കർത്താവുദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി. ധൈര്യത്തോടെ ഉറപ്പോടെ പറ, എവിടെ നിന്ന് ഇറങ്ങി വരും? വരും കേട്ടോ, വരും. ഹല്ലേലൂയ. യാത്രയിൽ ഒരുപക്ഷേ ക്ഷീണിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ നന്മ അനുഭവിച്ച് ഈ ചിന്ത നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മടങ്ങി വന്നോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്തന്റെ പ്രത്യാശ എന്ന് പറയുന്നത്, അവന്റെ ഭാവി എന്ന് പറയുന്നത്, അവന്റെ റെസ്റ്റ് എന്ന് പറയുന്നത്, എന്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഹല്ലേലൂയ. എന്തിനിറങ്ങി വരും അറിയാമോ? അല്ല, ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഹല്ലേലൂയ. തഴുവോട്ട് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ. ഇതൊക്കെ പിന്നെ വായിച്ചാൽ മതി. ഹല്ലേലൂയ. ജീവനോട് ശേഷിക്കുന്ന ഹല്ലേ ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? അവർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് എടുക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഹല്ലേലൂയ, അവിടുത്തെ ശബ്ദം കേട്ടാൽ, അവിടുത്തെ കാഹളധ്വനി കേട്ടാൽ, ഹല്ലേലൂയ, ഞാൻ എടുക്കപ്പെടുമെന്ന്, എൻ്റെ നിത്യത, എൻ്റെ ഭാവി എൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമെന്ന് ഉറപ്പുള്ള ഓരോരുത്തരും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ നാം എപ്പോഴും കർത്താവിൻ്റെ കൂടെ ഇരിക്കുമെന്നാണ് വായിക്കുന്നത്. എപ്പോഴും കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് ഒരു ഭക്തന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. മണ്ണാകും ഈ ശരീരം, മണ്ണോട് ചേരും കേട്ടോ, ചേരും. സ്തോത്രം, ഹല്ലേലൂയ. ചേർന്നാലുമേ, ഹല്ലേലൂയ, കാഹളം ധ്വനിച്ചിടുമ്പോൾ
തേജസ്സിൽ ഉയർക്കും. ഹല്ലേലൂയ. തേജസ്സിൽ ഉയർക്കണമെങ്കിൽ ഹല്ലേലൂയ, ആ തേജോമയനായ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകണം. ഇന്നത്തെ പാട്ടുകളൊക്കെ നമ്മൾ പാടി ആരാധിച്ചില്ലേ, എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളം തുള്ളുന്നേ ഹല്ലേലൂയ. മനോഹരമായി സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഭാവി എന്ന് പറയുന്നത് കർത്താവിനോട് കൂടെയാണ്, കർത്താവിനോട് കൂടെയാണ്. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് കുലുങ്ങാത്തവരായി, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സുരക്ഷിതത്വം അനുഭവിക്കുന്നവരായി ഭാവി കർത്താവിൻ്റെ കരത്തിൽ ഹല്ലേലൂയ ഏൽപ്പിച്ച് ഹല്ലേലൂയ സമാധാനത്തോടും സന്തോഷത്തോടും യാത്ര ചെയ്യുന്നവരായി കർത്താവിനോട് നിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വർഗം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.